കർണാടകയിലെ മുഖ്യമന്ത്രി പോര് രമ്യമായി പരിഹരിച്ചെങ്കിലും ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും പ്രശ്നം തലപൊക്കാൻ സാധ്യത. ബുധനാഴ്ച രാത്രി 7 മുതൽ ഇന്നലെ പുലർച്ചെ 2 വരെ മാരത്തൺ ചർച്ചകളാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തിയത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുള്ള സോണിയ ഗാന്ധിയും ഫോണിലൂടെ ഇടപെടൽ നടത്തി. എല്ലാം നിയന്ത്രിച്ചത് മലയാളിയായ കെസി വേണുഗോപാലും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷവും കെസി വേണുഗോപാൽ നിരന്തര നിരീക്ഷണം തുടരും. വിഭാഗീയത ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന നാലാം ദിനമാണ് പ്രശ്നം പരിഹാരത്തിന് വഴിതെളിഞ്ഞത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുമായി കെസി വേണുഗോപാൽ ചർച്ച നടത്തിയാണ് കർണാടകത്തിലെ മഞ്ഞുരുക്കലിന് വഴിയൊരുക്കിയ ഫോർമുല കണ്ടെത്തിയത്. ഗാന്ധി കുടുംബത്തിന്റെ നിർദ്ദേശം സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും കെസി വേണുഗോപാൽ അറിയിച്ചു. ഇതോടെ ഇടഞ്ഞുനിന്ന നേതാക്കൾ അനുരഞ്ജന ചർച്ചകൾക്ക് വഴങ്ങി. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിൽ ഇപ്പോഴും DK വേദനയിലാണ്. പാർട്ടിക്ക് വേണ്ടി നിലപാട് മയപ്പെടുത്തുകയായിരുന്നു DK. അതുകൊണ്ട് തന്നെ ഭാവിയിലും പ്രശ്നങ്ങൾക്ക് സാധ്യത ഏറെയാണ്. കീറാമുട്ടിയായി വഴിമുട്ടിപ്പോയ ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ച് ഫലപ്രദമായ ചർച്ചകൾ നടന്നത് കെസി വേണുഗോപാലിന്റെ ഡൽഹിയിലെ 51 നമ്പർ ലോധി എസ്റ്റേറ്റിലെ വസതിയിൽ വച്ചായിരുന്നു. ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ വസതിയും കെസി വേണുഗോപാലും. രാത്രിയേറെ നീണ്ടുനിന്ന ചർച്ചകളിലൂടെയും ചടുലമായ നീക്കങ്ങളിലൂടെയുമാണ് കർണാടകത്തിൽ നീണ്ടുപോയ മന്ത്രിസഭാ രൂപീകരണ പ്രതിസന്ധിക്ക് അയവ് വരുത്തി പരിഹരിച്ചത്. പ്രശ്ന പരിഹാരത്തിലെ കെസി ടച്ച് ഇതിലും പ്രകടമായിരുന്നു. ഗാന്ധി കുടുംബത്തിന് വിശ്വാസമുള്ള ട്രബിൾ ഷൂട്ടറുടെ റോളാണ് കെസി വേണുഗോപാലിനുള്ളത്. കർണാടകയിൽ ഇനിയും കെസി ഇടപെടൽ തുടരും. സിദ്ധരാമയ്യയും DK മുഖ്യമന്ത്രി പദത്തിനായുള്ള ആവശ്യത്തിൽ ഉറച്ചുനിന്നു. തുടർന്നാണ് സോണിയാഗാന്ധി ചർച്ചകളിൽ സജീവമായി ഇടപെട്ടത്. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കെസി വേണുഗോപാൽ തുടക്കം മുതലുള്ള ചർച്ചകളിൽ സജീവമായിരുന്നു. പ്രശ്ന പരിഹാരം നീണ്ടുപോയതോടെ മധ്യസ്ഥ ദൗത്യം കേന്ദ്ര നേതൃത്വം കെസി വേണുഗോപാലിനെ ഏൽപ്പിച്ചു. ഇതോടെ സമവായ ചർച്ചകൾക്ക് വേഗം കൂടി. മന്ത്രിസഭാ രൂപീകരണം നീണ്ടുപോകാൻ പാടില്ലെന്ന നിർദ്ദേശം മല്ലികാർജ്ജുന ഖാർഗെ കെസി വേണുഗോപാലിന് നൽകി. ഇതോടെ കർണാടക മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുടെ ശ്രദ്ധാകേന്ദ്രം കെസി വേണുഗോപാലായി മാറി. സിദ്ധരാമയ്യയും DK ഒറ്റയ്ക്കും ഒരുമിച്ചുമിരുത്തിയും അദ്ദേഹം ചർച്ചകൾ നടത്തി. ചർച്ചകൾ നീണ്ടുപോകുന്നതിലെ ഹൈക്കമാൻഡിന്റെ അതൃപ്തി അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തു. ഇരുവർക്കും തുല്യ പരിഗണന നൽകി പ്രശ്ന പരിഹാരം കാണുകയായിരുന്നു ഖാർഗെ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കെസി വേണുഗോപാൽ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ഫോർമുല സിദ്ധരാമയ്യ DK കൂട്ടുകെട്ട് കർണാടകയിൽ ഫലപ്രദമാണെന്നും പാർട്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇത് ആവശ്യമാണെന്നും അദ്ദേഹം ഇരുവരെയും അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കൂട്ടുകെട്ട് ഫലം കാണുന്ന പ്രതീക്ഷ അദ്ദേഹം നേതാക്കളുമായി പങ്കുവച്ചു. തുടർന്ന് ഖാർഗെയുടെ വസതിയിൽ നിന്ന് മടങ്ങി ലോധി എസ്റ്റേറ്റിലെത്തിയ അദ്ദേഹം കർണാടക ചുമതലയുള്ള സുർജേവാലയെ വിളിച്ചു വരുത്തി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ധരിപ്പിച്ചു. ശേഷം സിദ്ധരാമയ്യയും DK ശിവകുമാറും കെസി വേണുഗോപാലിന്റെ വസതിയിലെത്തി. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഇരു നേതാക്കളെയും കെസി വേണുഗോപാൽ അറിയിച്ചു. തുടർന്ന് നടത്തിയ ചർച്ചകളിലൂടെയാണ് പ്രതിസന്ധി അയഞ്ഞ് പ്രശ്ന പരിഹാരത്തിന് വഴിതെളിഞ്ഞത്.